ഞങ്ങൾക്ക് വെള്ളം പിന്നെ 5 കൊല്ലമായിക്കണ് ഞങ്ങൾക്ക് ഈ വെള്ളത്തിൻ്റെ ഇപ്പിൻ്റെ പുളിപ്പ് പുലർത്തിയിട്ട്. അത് കൊല്ലം തോറും കൂടി 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 വരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു കൈയാണ് ഇപ്രാവശ്യം. 2 ദിവസം മുന്നേ വന്നിട്ട് അവർ ഇവിടെയൊക്കെ വന്ന് നോക്കി, വെള്ളമൊക്കെ കുടിച്ച് അവർ പോയതാണ്. അവർ കുടിച്ച് അവരെന്നെ തുപ്പിക്കളഞ്ഞ് അവരെ വായ തട്ടിയപ്പോൾ അത്രക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്കും അറിയാം. ഒക്കെ ചായ ആച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ്, വെള്ളം തീരെ കുടിക്കാൻ വയ്യ. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ്, തീരെ ഉപയോഗിക്കാൻ വയ്യ. മണൽ ശുദ്ധീകരണശാലയിലെ മാലിന്യം ഒഴുക്കിവിടുന്നതോടെ പ്രയാസത്തിലായി കുറ്റിപ്പുറം പള്ളിപ്പടി പ്രദേശവാസികൾ. കഴുത്തലൂർ പള്ളിപ്പടിയിൽ സ്ഥിതി ചെയ്യുന്ന കിൻഫ്രയിലെ മണൽ ശുദ്ധീകരണശാലയിൽ നിന്നുമാണ് മലിനജലം പുറന്തള്ളുന്നതായി പരാതിയുള്ളത്. ഇതോടെ വീടുകളിലെ കിണറുകളിൽ ഉപ്പുരസവും ചെളിയും കലർന്നതോടെ കുടിവെള്ളം പോലും മുടങ്ങിയ അവസ്ഥയിലാണ് നാട്ടുകാർ. കുടിവെള്ളത്തിനായി മറ്റു വഴികൾ തേടുകയാണ് ഇവർ. പണം കൊടുത്തും മറ്റുമാണ് വെള്ളം ഇവർ വീടുകളിൽ എത്തിക്കുന്നത്. ചിലർ കിലോമീറ്ററുകൾ താണ്ടിയാണ് വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളം കണ്ടെത്തുന്നത്. ഇങ്ങനെ കൊല്ലം കൊല്ലം കൂടി വന്നാൽ ഞങ്ങൾ വെള്ളം കുറേ കിലോമീറ്ററോളം ദൂരത്തുനിന്നാണ് ടിന്നിലാക്കിയിട്ട് വെള്ളം കൊണ്ടുവരുന്നത്. അതിൻ്റെ ഇടയിൽ പൈസ കൊടുത്തിട്ട് വെള്ളം വാങ്ങുന്നത്. ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി ഞങ്ങൾ 3 കൊല്ലത്തിലേറായി തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ട്. മറ്റേ ഞങ്ങൾ പിന്നെ ആ വെള്ളം തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിന്ന്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ചോറൊക്കെ ഇങ്ങനെ കേടരുകയാണ്. ആ നമ്മൾ രാവിലെ വെച്ച ചോറ് വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ചായ ഉണ്ടാക്കിയാൽ തീരെ പറ്റണില്ല, ചായ വായ കൊള്ളാൻ പറ്റില്ല. ഇവരോടൊക്കെ പറഞ്ഞിക്കണം, ഇവരൊക്കെ അവരോട് പറഞ്ഞിക്കണ്. പക്ഷെ അവരിതൊന്നും ഇതാക്കിയിട്ടില്ല. ഇപ്പം ഇപ്രാവശ്യം കൂടുതൽ പിന്നെ ചളിവെള്ളം എന്ത് മണാ ഞങ്ങൾ ഇന്ന് അനുഭവിച്ചതെന്നറിയോ? കുറ്റിപ്പുറം പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള ഒരു ഏരിയയാണിത്. ഇവിടെയാണ് ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ മലിനമായിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഇത് ശ്രദ്ധിച്ച് എല്ലാവരും ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. തലയിലെ മുടി വരെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. അത്രയും മാരകമായിട്ടാണ് ഇവർ ഈ വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ ഇതിന് വയറിളക്കായിട്ടും ഛർദിയായിട്ടും ഒരുപാട് രോഗങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇവിടെ. ഉപ്പ് കലർന്ന വെള്ളം കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതോടെ ഭക്ഷണ സാധനങ്ങൾ പെട്ടെന്ന് കേടുവരുന്നതായാണ് വീട്ടമ്മമാർ പറയുന്നത്. കുട്ടികൾക്കാകട്ടെ ഛർദിയും വയറിളക്കവും അടിക്കടി ഉണ്ടാകുന്നതോടെ ആശങ്കയിലാണിവർ. ഞങ്ങൾ 4-5 വർഷമായിട്ട് ഞങ്ങൾ കിണറ്റിലെ വെള്ളം ഉപയോഗം നിർത്തിക്കണം. ഞങ്ങൾക്ക് വേറെ അന്യ തൊഴിലുകാർ ഒരു കിണറുണ്ടായിരുന്നു, അതിന് ഞങ്ങൾ വെള്ളം കുടിച്ചിരുന്നു. ഇപ്പോൾ 3-2.5 വർഷം പോലെ ആയിട്ട് അതും ഞങ്ങൾ ഉപയോഗം നിർത്തിക്കുന്നു. ഇപ്പോൾ എൻ്റെ മരുവുള്ള അവളുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇവിടെ ക്രിസ്ത്യാനി പള്ളി ഉണ്ട് ആ ഭാഗത്തു നിന്നൊക്കെ തന്നെ വെള്ളം കൊണ്ടുവരുന്നത് ദിവസം. അല്ലെങ്കിൽ ഞങ്ങൾ പൈസ കടിക്കണം, കുടിക്കാൻ പറ്റണില്ല. പിന്നെ കുളിച്ചാൽ ഞങ്ങളുടെ ശരീരം മുഴുവൻ ചൊറിയാണ്, തലമ മുടിയില്ല, അങ്ങനെ പലയാതി പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെള്ളം ഒട്ടുകയാണ്. പിന്നെ കുട്ടികളിപ്പോൾ 2-3 മാസമായിട്ട് കുട്ടികൾക്ക് ഇടക്കിടക്ക് വയറു വേദന, ഇടക്ക് ലൂസ് മോഷനായി പോവുക, അങ്ങനെയൊക്കെ ഉള്ള ഇതുണ്ട്. ഡോക്ടറെ അടുത്ത് പോകാൻ പറഞ്ഞു, കുട്ടിക്ക് എന്താ ഒരു അലർജി പോലെ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പലയാതി ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിവിടെ സ്ഥാപനം ഇവിടെ നിർത്തിയിട്ട് ഞങ്ങളെ വെള്ളം നല്ല പോലെ ആക്കണം. ചായ കുടിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഉപ്പിട്ട് കണ്ട് എങ്ങനെയാണ് ചായ ഉണ്ടാക്കിയല്ലേ? ചായയൊക്കെ ഉണ്ടാക്കുന്നത് ഈ വെള്ളം കൊണ്ടുവരുന്ന വെള്ളത്തിൽ നിന്നാണ്. എല്ലാ വീടുകളിലും ഇത് തന്നെയാണ് സംഭവം. ഒരു വീടുകളിലും കുട്ടികൾക്കാണെങ്കിലോ വലിയവർക്കാണെങ്കിലോ ആർക്കും ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വെള്ളം കൊണ്ട്. ഉപ്പുരസം ആയതുകൊണ്ട് വെള്ളം ചായ കാച്ചിയാലാണെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാലാണെങ്കിലും ഒക്കെ ഇതന്നെയാണ് അവസ്ഥ. ആർക്കും വെള്ളം കുടിക്കാൻ പറ്റൂല. ഒന്നുകിൽ ബന്ധു വീടുകളിൽ പോയിട്ട് വരുമ്പോൾ വെള്ളം എടുത്തിട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ പൈസക്ക് മേടിച്ചിട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ വിട്ടെവിടെങ്കിലും ദൂര സ്ഥലത്ത് പോയിട്ട് വെള്ളമായിട്ട് വരുന്നവരാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ പരിസരത്തുള്ള എല്ലാ ആൾക്കാർക്കും ഇതാണ് അവസ്ഥ. ഞങ്ങൾ ഇത് അവർ നിർത്തുന്നവരെ ഞങ്ങൾ സമരം ചെയ്യും. ഞങ്ങളെ കൂടെ ഉള്ള ആളെ കൂടെ ഞങ്ങളും ഇറങ്ങും. പ്രദേശത്ത് പുതിയതായി വീട് പണി പൂർത്തിയാക്കി താമസമാക്കിയവരും പ്രയാസത്തിലാണ്. വില കൊടുത്തു വാങ്ങിയ വീട്ടുപകരണങ്ങളെല്ലാം ഈ മലിനജലത്തിന്റെ ഉപയോഗത്തോടെ തുരുമ്പെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചില വീടുകളിൽ മാത്രമുണ്ടായിരുന്ന പ്രശ്നം പ്രദേശത്തെ മുഴുവൻ വീടുകളിലെയും ബാധിക്കുകയാണ്. കിണർ കുത്തിയിട്ട് ഇപ്പൊ 1 മാസമായിട്ടുള്ളൂ. കാശൊക്കെ കടം വാങ്ങി അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയതാണ്. ഇപ്പൊ കിണർ വെള്ളമില്ലായിട്ട് കുത്തിയതാണ്. ഇപ്പൊ വെള്ളം കുത്തി വെള്ളം കണ്ടത് 2 ദിവസം കഴിഞ്ഞ അയക്കാൻ ഉപ്പ് വെള്ളമാണ്. തീരെ ഉപയോഗിക്കാൻ വയ്യ, ചായ കാച്ചാൻ വയ്യ. ഒക്കെ ചായ കാച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ്, വെള്ളം തീരെ കുടിക്കാൻ വയ്യ. അങ്ങനെ അത്രയും ബുദ്ധിമുട്ടാണ്. വേണ്ടാന്നായി, കുത്തണ്ടില്ലേന്നായി പോയിപ്പോ. കാശും പോയി, 1 ലക്ഷം റുപ്യോളായി കിണർ കുത്താൻ തന്നെ. കടം വാങ്ങി കുത്തിയതാണ്. കുടിവെള്ളത്തിന് പ്രശ്നമുണ്ട്, പിന്നെ ജനങ്ങൾക്ക് അസുഖം വരുന്നുണ്ട്. കുട്ടികൾക്ക് എല്ലാവർക്കും അസുഖം മാറണില്ല, എന്ത് അസുഖം കണ്ടെത്താൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് അവിടെ. വെള്ളത്തിൽ കുളിച്ചാണ്ടെങ്കിൽ ചൊറിച്ചിലും റിയാക്ഷനും പൊന്തിട്ട് ആകെ അങ്ങനത്തെ ഒരു
പ്രശ്നങ്ങളാണല്ലോ. ഹോസ്പിറ്റലാണ് നമുക്ക് എന്താണ് അസുഖം കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ രാത്രി ഒരു 7:30 എനിക്ക് വിളിക്കുന്നത്, ഇങ്ങനെ മെമ്പറെ ഇവിടെ ഇങ്ങനെ ഒരു വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കിൻഫ്രയിൽ നിന്ന്. ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് കളർ വ്യത്യാസമുണ്ട് വെള്ളത്തിന്, മാത്രമല്ല ഒരു ദുഷിച്ച മണമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് പെട്ടെന്ന് വിട്ടുക എനിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ വീഡിയോസായിട്ടും ഫോട്ടോസായിട്ടും ഇവിടെ ഉള്ളവരൊക്കെ പെട്ടെന്ന് എനിക്ക് വിട്ടു തന്ന്. ഇപ്പോൾ രാത്രിയിൽ ശക്തമായ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവർ ഇത് തുറന്നു വിട്ടിരിക്കുന്നത് വെള്ളം. അപ്പോഴാണ് ഇവിടെയുള്ള പരിസരവാസികളൊക്കെ വന്ന് ഇവരെ വീടുകളിലെ മുറ്റത്തേക്കും എല്ലാം കയറിയൊക്കെ ഭയങ്കര പ്രശ്നമായി. കാരണം ചെറിയ കൊച്ചു കുട്ടികളൊക്കെ ഉള്ള വീടുകളാണ് എല്ലാ വീടുകളിലും. ഇങ്ങനെ ഒരു വിഷയം ആളുകൾ നമ്മളോട് ഉന്നയിച്ചപ്പോൾ തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായി ഇടപെടുകയും ആ കാര്യങ്ങളിൽ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഭാവി സമരങ്ങളും അതിൻ്റെ ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോകും. വരും വർഷങ്ങളിൽ ഇത് രൂക്ഷമാകാനാണ് സാധ്യതയെന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പ്രദേശവാസികൾ. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാത്ത അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് ബ്യൂറോ, കുറ്റിപ്പുറം. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.